ചില നേരത്തിൽ ചിലരുടെ അഭിനയം കാണുമ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയ വാക്കുകൾക്കായി ഉള്ളിലിങ്ങനെ നെട്ടോട്ടം ഓടേണ്ടി വരും. കുറേ നാളുകളായി ബിജു മേനോൻ വേഷമിടുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ഗംഭീരം, കലക്കി, തകർത്തു, പൊളിച്ചു, കിടു, ഒന്നും അങ്ങോട്ട് ശരിയാവില്ല ഈ നടൻ ചെയ്തു വെക്കുന്നത് പ്രതിഫലിപ്പിക്കാൻ. ബിജു മേനോൻ എന്ന നടനിലെ ഈ മാറ്റം ഓർഡിനറിയിൽ എക്സ്ട്രാ ഓർഡിനറിയായി നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരുടെ മനം കവർന്ന നിരവധി കഥാപാത്രങ്ങൾ. മാജിക്കലായ ഈ മാറ്റം അയ്യപ്പനും കോശിയും എന്ന ചിത്രം എത്തുമ്പോൾ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. അഭിനയത്തിൻ്റെ അത്ര സൂക്ഷ്മമായ സാധ്യതയാണ് ഈ നടൻ നമുക്ക് മുന്നിൽ തുറന്നിരുന്നത്. മുണ്ടൂർ മാടനും അയ്യപ്പൻ നായർക്കുമിടയിൽ കൃത്യമായ ഒരകലമുണ്ട്. ഈ ദൂരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ബിജു മേനോൻ എന്ന അഭിനേതാവ് കാഴ്ചവെക്കുന്നതാവട്ടെ അമ്പരപ്പിക്കുന്ന പകർന്നാട്ടവും. ഒരേ സിനിമ, ഒരേ അഭിനേതാവ്, ചെയ്യേണ്ടത് സമാനതകളില്ലാത്ത രണ്ട് മനോനിലകൾ. എളുപ്പമാവില്ല കാര്യങ്ങൾ, പക്ഷേ ലളിതമായി, അപൂർവ സുന്ദരമായി ഈ നടൻ അത് നമുക്ക് സമ്മാനിച്ചു. അതുകൊണ്ടാണല്ലോ തിയേറ്റർ വിട്ടാലും മാടനും നായരും നമ്മുടെ കൂടെ ഇങ്ങു പോരുന്നത്. ഒരു കഥാപാത്രത്തിന് വിരാമമിട്ട് അടുത്ത കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോഴും വീണ്ടും പഴയ വേഷം കെട്ടിയാടുമ്പോഴും ഈ നടൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടം കണ്ട് പ്രേക്ഷകർ കണ്ണും മിഴിച്ച് ഇരുന്നു പോകും. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ ശരിക്കും അയ്യപ്പൻ്റെ അഴിഞ്ഞാട്ടമാണ്. കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? തൃശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂർ കുമ്മാട്ടി. എതിരെ നിന്നവരെ കുമ്മാട്ടിക്കോലത്തിൽ പരകായ പ്രവേശം നടത്തി കൊന്നൊടുക്കിയവനാണ് മുണ്ടൂർ മാടൻ. ആ മാടൻ പിന്നീട് പോലീസായി. പഴയ ഊരും വീറും യൂണിഫോം ധരിച്ചതോടെ മാടൻ മറന്നു. ഒരു നിയമവും ബാധകമല്ലായിരുന്ന മാടന്, പക്ഷേ അയ്യപ്പന് നിയമമായിരുന്നു ജീവിതം. അതുവിട്ട് ഒരു കളിക്കും നിൽക്കാത്തയാൾ. അവിടെയാണ് കട്ടപ്പനക്കാരൻ കോശി അയ്യപ്പൻ നായരെ അസ്വസ്ഥനാക്കാൻ കടന്നു വരുന്നത്. ഒരു പരിധിവരെ അയ്യപ്പൻ അത് സഹിക്കുന്നുണ്ട്. പക്ഷേ യൂണിഫോം ഉപേക്ഷിക്കേണ്ടി വരുന്ന നിമിഷം മുതൽ അയ്യപ്പൻ നായർ വീണ്ടും മുണ്ടൂർ മാടനായി ഉറഞ്ഞു തുള്ളുന്നു. നിയമം, അതേക്കുറിച്ച് അയ്യപ്പൻ നായർക്ക് മാത്രമേ ആവലാതിയുള്ളൂ. മാടൻ എന്ത് നിയമം? സർവവും നഷ്ടപ്പെടുമ്പോൾ മതയാനയാകുന്നുണ്ട് പഴയ മുണ്ടൂർ മാടൻ. ബിജു മേനോന് ഏറെ അഭിമാനിക്കാവുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള സഞ്ചാരങ്ങൾ കൊണ്ടും കൊടുത്തും പറഞ്ഞും പേടിപ്പിച്ചുമുള്ള മുന്നേറ്റങ്ങൾ. തിയേറ്ററിലിരിക്കുമ്പോൾ മനസ്സ് പലപ്പോഴും അയ്യപ്പൻ നായരോടൊപ്പമാവും. അയ്യപ്പൻ നായരുടെ പ്രകടനം കണ്ട് അറിയാതെ കൈയടിച്ചു പോകും. ചിത്രം അവസാനിക്കാറാകുമ്പോഴുള്ള സംഘടന രംഗത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. റിയലിസ്റ്റിക്കായ രീതിയിലാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി അത് ചിത്രീകരിച്ചിരിക്കുന്നത്. സംഗതി റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് നടന്മാർക്കുണ്ടാക്കാവുന്ന കായികമായ ആഘാതവും ചെറുതല്ല. പക്ഷേ അവിടെയും അയ്യപ്പൻ നായർ തകർത്തു. ഉള്ളുകൊണ്ട് തികഞ്ഞ അഭിനയ നേതാവാണ് ബിജു മേനോൻ. നല്ല ഒരു നടൻ. വിശേഷങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല. ജോയിൻ ചെയ്യൂ ബിജു മേനോൻ ഒഫീഷ്യൽ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.